നമസ്കാരം. സംസ്ഥാനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമെന്ന് BJP വക്താവ് സന്ദീപ് വാര്യർ. കിഴക്കമ്പലത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ പോലീസ് വാഹനം കത്തിക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്ത സംഭവം ആസ്പദമാക്കിയാണ് സന്ദീപ് വാര്യർ പിണറായിയെ പരിഹസിച്ചത്. കലാപകാരികൾ കിഴക്കമ്പലം കത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി മിന്നൽ മുരളി കാണുകയായിരുന്നു എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവർ കലാപം അഴിച്ചുവിടുകയാണെന്നും നിലവിലെ അവസ്ഥയ്ക്ക് മുഖ്യമന്ത്രി തന്നെയാണ് കാരണമെന്നും അദ്ദേഹം വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് പണി അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകണമെന്നും രൂക്ഷമായ ഭാഷയിൽ സന്ദീപ് പറഞ്ഞു. സന്ദീപ് വാര്യറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സംസ്ഥാനത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയൻ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ചാവക്കാട്ടെ ബിജു, പാലക്കാട്ടെ സഞ്ജിത്ത്, ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ, മാട്ടൂലെ ഹിഷാം, ദിവസങ്ങൾക്കുള്ളിൽ 4 കൊലപാതകങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ സംസ്ഥാനത്ത് നടത്തിയത്. സംസ്ഥാന തലസ്ഥാനത്തടക്കം ഗുണ്ടകൾ പരസ്യമായി അഴിഞ്ഞാടുന്നു, സ്ത്രീകളെ ആക്രമിക്കുന്നു, കലാപത്തിന് ശേഷം കാൽവെട്ടി ദൂരെ എറിയുന്നു, അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേബലിൽ അറിയപ്പെടുന്നവർ കലാപം അഴിച്ചുവിടുന്നു, പോലീസുകാരെ മൃഗീയമായി ആക്രമിക്കുന്നു, മറുവശത്ത് സംസ്ഥാന സർക്കാർ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ ഗജനാവിൽ നിന്നും പണം ചിലവാക്കി സുപ്രീംകോടതി അഭിഭാഷകരെ കൊണ്ടുവന്നാണ് കേസ് നടത്തുന്നത്. എന്ത് വെള്ളരിക്കാ പട്ടണമാണിത്! തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഉത്തരേന്ത്യൻ ഗോസായിമാരെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുത്തി കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മലയാളി IPS ഉദ്യോഗസ്ഥരെ പുന്നക്ക വികസന കോർപ്പറേഷൻ MD മാറ്റുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ വ്യവസ്ഥയ്ക്ക് ഉത്തരവാദി. ടെൻഷനുള്ള ദിവസം മുഖ്യമന്ത്രി സിനിമ കാണുമെന്നാണ് മരുമകൻ മന്ത്രി പറഞ്ഞത്. ഇന്നലെ കലാപകാരികൾ കിഴക്കമ്പലം കത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി മിന്നൽ മുരളി കാണുകയായിരുന്നു. റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ വരെ കേരള മുഖ്യനെ കണ്ടാൽ നാണിച്ചു തല താഴ്ത്തും. പണി അറിയില്ലെങ്കിൽ രാജിവച്ചു പോകണം മുഖ്യമന്ത്രി.